ഹായ് ഫ്രണ്ട്സ്, കോവിഡ് 19 പശ്ചാത്തലത്തിൽ പ്രവാസികൾക്കായി പ്രഖ്യാപിച്ച ധനസഹായ പദ്ധതികൾക്കുള്ള ഓൺലൈൻ അപേക്ഷ 18/4/2020 ശനിയാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണല്ലോ. നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റായ www.norkaroots.org എന്ന സൈറ്റ് വഴിയാണ് ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കുവാൻ കഴിയുന്നത്. 3 രീതിയിലുള്ള സഹായമാണ് ഇതിനോടനുബന്ധിച്ച് സർക്കാർ നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. 1, കേരള പ്രവാസി കേരളീയ ക്ഷേമനിധിയിൽ അംഗമായി ഇപ്പോൾ പെൻഷൻ മാസം തോറും വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക്, അതായത് അവർക്ക് മാസം തോറും ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2000 രൂപ എന്ന പെൻഷന് പുറമെ ഇപ്പോൾ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒറ്റത്തവണ സഹായമായ 1000 രൂപ കൂടിയാണ് ലഭിക്കുന്നത്. തികച്ചും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലുള്ള 5 വർഷം തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ള 60 വയസ്സ് തികഞ്ഞ പ്രവാസികൾക്കാണ് ഇപ്പോൾ ഈ സൗജന്യം ലഭിക്കുന്നത്. 2, ഇപ്പോഴത്തെ സൗജന്യമായ 5000 രൂപ ലഭിക്കുന്നത് ഈ കോവിഡ് കാലഘട്ടത്തിൽ, അതായത് 2020 ജനുവരി 1 ശേഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുകയും ലോക്ക്ഡൌൺ കാരണം തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നവർക്കായുള്ള ധനസഹായമാണ്. ഇതനുസരിച്ച് അങ്ങനെയുള്ളവർക്ക് 5000 രൂപയാണ് ധനസഹായമായി ലഭിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഈ ലോക്ക്ഡൌൺ കാരണം തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ സാധിക്കാതെ വരികയും കാലാവധിയുള്ള പാസ്പോർട്ട്, വിസ എന്നിവയുള്ളവർക്കും വിസയുടെ കാലാവധി അധികരിച്ചവർക്കും ആണ് ഇങ്ങനെ 5000 രൂപ ധനസഹായമായി നൽകുന്നത്. 3, 10,000 രൂപ സാന്ത്വന സഹായമായി ലഭിക്കുന്നത് ആർക്കെ എന്ന് നോക്കാം. ഇത് 2 തരത്തിലുള്ള ആളുകൾക്കാണ്. അതായത് 1, വിദേശ രാജ്യത്ത് 2 വർഷത്തിലധികം തൊഴിലെടുത്ത ശേഷം മടങ്ങിയെത്തി 10 വർഷം കഴിയാത്തവർക്കും ഇപ്പോൾ കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളവർക്കുമായിരിക്കണം. പ്രവാസി ക്ഷേമ ബോർഡിൽ നിന്നും സഹായം ധനം ലഭിക്കാത്തവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. സ്വാന്തന പദ്ധതിയിൽ കോവിഡ് രോഗം ഉൾപ്പെടുത്തിയതിനാലാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചവർക്ക് രോഗം സ്ഥിരീകരിച്ചാൽ ഈ സഹായം നൽകുന്നത്. അതുപോലെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും മടങ്ങിയെത്തി കോവിഡ് പോസിറ്റീവായ അംഗങ്ങൾക്കും ഈ 10,000 രൂപ അടിയന്തര സഹായമായി ലഭിക്കുന്നതാണ്. ഇനിയും ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം. 5,000 രൂപ ലഭിക്കുവാൻ ഉള്ളവർക്കും 10,000 രൂപ ലഭിക്കുവാനുള്ളവരും പ്രത്യേകം ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. 5,000 രൂപ ലഭിക്കുവാനുള്ളവർ ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആദ്യമായി ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസുകൾ എന്തൊക്കെയെന്ന് നോക്കാം. 1, നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ 1-ാം പേജിൻ്റെ കോപ്പി. 2, പാസ്പോർട്ടിൻ്റെ അവസാന പേജായ അഡ്രസ്സിൻ്റെ കോപ്പി. 3, ജനുവരി 1 ശേഷം അറൈവൽ രേഖപ്പെടുത്തിയ പാസ്പോർട്ട് പേജ് അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ കോപ്പി. 4, പാസ്പോർട്ടിൽ നിലവിലെ വിസ രേഖപ്പെടുത്തിയ പേജിൻ്റെ അല്ലെങ്കിൽ വിസയുടെ കോപ്പി. 5, പാസ്ബുക്കിൻ്റെ ബാങ്ക് പാസ്ബുക്കിൻ്റെ 1-ാം പേജിൻ്റെ കോപ്പി. ബാങ്ക് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ടോ അതുമല്ലെങ്കിൽ NRO അക്കൗണ്ടുകളോ ആയിരിക്കണം. NRE അക്കൗണ്ടിൽ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സേവിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ NRO അക്കൗണ്ട് മാത്രം കൊടുക്കുക. 6, വേണ്ടത് ഒരു ഫോട്ടോയാണ്. ഇതെല്ലാം JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യുവാൻ. മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിനു മുൻപേ തന്നെ ഈ ഡോക്യുമെന്റ് സേവ് ചെയ്ത് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിൽ വെക്കേണ്ടതാണ്. നോർക്ക റൂട്ട്സിന്റെ ഈ സൈറ്റ് ഇപ്പോൾ വളരെയധികം ബിസി ആയതുകൊണ്ട് ഇതിന്റെ ലിങ്ക് തന്നെ ഈ സൈറ്റിൽ ചിലപ്പോൾ കാണാൻ കഴിയുന്നതല്ല. ഇതിന് അപേക്ഷിക്കുവാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ്. ഈ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യാവുന്നതുമാണ്. നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു വിൻഡോയാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ മൊബൈൽ നമ്പർ, പാസ്പോർട്ട് നമ്പർ, അപേക്ഷകന്റെ പേര്, അപേക്ഷകന്റെ അഡ്രസ്സ്, ജില്ല, തിരികെ എത്തിയ തീയതി, ഇമെയിൽ, ജനന തീയതി, ജെൻഡർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ച്, ബാങ്കിന്റെ പേര്, IFSC കോഡ് എന്നിവയൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തണം. ബാങ്ക് അക്കൗണ്ടിലെ പേര് പാസ്ബുക്കിലെ നോക്കി തന്നെ കറക്റ്റായി രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ താഴെ കാണുന്ന 7 ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1, അപ്ലോഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ ഇതാണ്. 1, പാസ്പോർട്ടിന്റെ 1-ാം പേജിന്റെ കോപ്പി. 2,
പാസ്പോർട്ടിന്റെ അഡ്രസ് പേജ്, 3 ജനുവരി 1 ശേഷം അറൈവൽ രേഖപ്പെടുത്തിയ പാസ്പോർട്ടിന്റെ പേജ്, അടുത്തത് ജനുവരി 1 ശേഷം അറൈവൽ രേഖപ്പെടുത്തിയ പാസ്പോർട്ടിന്റെ പേജ്, പിന്നീട് ജനുവരി 1 ശേഷം തിരികെ വന്ന വിവരം വ്യക്തമാക്കുന്ന ടിക്കറ്റിന്റെ കോപ്പി, അടുത്തത് പാസ്പോർട്ടിന്റെ നിലവിലെ വിസ രേഖപ്പെടുത്തിയ പേജിന്റെ അല്ലെങ്കിൽ വിസയുടെ കോപ്പി, അതിനുശേഷം ബാങ്ക് പാസ്ബുക്കിന്റെ 1 പേജിന്റെ കോപ്പി, അവസാനമായി അപേക്ഷകന്റെ ഫോട്ടോ. ഇതെല്ലാം JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യുവാൻ. അതിനുശേഷം താഴെ കാണുന്ന ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് അപ്പോൾ നമുക്ക് മെസ്സേജ് വരികയും ഒരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതുമാണ്. അത് സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ നമ്പർ SMS ആയി വരുന്നതുമായിരിക്കും. ഇതേ രീതിയിൽ നമുക്ക് നോർക്ക റൂട്ട്സ് നൽകുന്ന 5000 രൂപയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ കോവിഡ് രോഗം സ്ഥിരീകരിച്ച നാട്ടിലുള്ള പ്രവാസികൾക്കും അതുപോലെ 1/1/2020 അതിനുശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്നും വാലിഡ് പാസ്പോർട്ട്, വാലിഡ് ജോ വിസ എന്നിവയുമായി തിരിച്ചെത്തി കോവിഡ് 19 സ്ഥിരീകരിച്ച എല്ലാ പ്രവാസികൾക്കും സ്വാന്തന പദ്ധതിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി 10,000 രൂപയുടെ ധനസഹായവും ലഭിക്കുന്നതാണ്. ഇതിന്റെ ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചിട്ടുള്ളത് 18/4/2020 ശനിയാഴ്ച മുതലാണ്. അതുപോലെ ഇതിന് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 30/4/2020. ഇപ്പോഴും ലോക്ക്ഡൌൺ തുടരുന്ന ഈ അവസരത്തിൽ തിരിച്ചു പോകാൻ കഴിയാത്ത നിരവധി പേർക്ക് ഈ 5000 രൂപ ഒരു ആശ്വാസം തന്നെയായിരിക്കും. ഇതുവരെയും അപേക്ഷിക്കാതെ ഇരിക്കുന്ന അർഹതയുള്ളവർ ഉടൻ തന്നെ അപേക്ഷിക്കുക. സൈറ്റ് ബിസി ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിന്റെ ലിങ്ക് കാണാൻ കഴിയാത്തതുകൊണ്ടും ഇതിന് അപേക്ഷിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ്